ചില ക്രിസ്ത്യാനികളും ചില മുസ്ലിങ്ങളും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് നല്ലതെന്ന് തോന്നിയതല്ല, നമ്മുടെ രാഷ്ട്രത്തിന് നന്മ നിറഞ്ഞത്, നമ്മുടെ പൈതൃകത്തിന് നന്മ നിറഞ്ഞത്, നമ്മുടെ ജനതയ്ക്ക് നന്മ നിറഞ്ഞ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ വളരെ നല്ല രീതിയിൽ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു, അഭിമാനത്തോടുകൂടി എന്നുള്ള കമൻറ്റും എഴുതിയിരുന്നു. ഇപ്പം ഷാബിൻ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പം സാറ് മറ്റു മതക്കാരെ അംഗീകരിക്കുമല്ലേ എന്നൊരു ചോദ്യം ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഷാബിനോട് പറയാനുള്ളത്, ഒരു മതത്തിനെയും ഞാൻ എതിർത്തിട്ടില്ല ഷാബിനെ. നിങ്ങൾ എന്തെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ തൃശ്ശൂർ കേച്ചേരിക്ക് അടുത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിലേക്ക് വരിക. നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിലേക്ക് നിങ്ങൾ വരിക. അവിടെ ശ്രീകോവിലിനകത്ത് ഒരു അമ്പലമുണ്ട്, പഴയ അമ്പലമാണ്. ആ ലാൻഡ് നമുക്ക് തന്നതാണ് പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ആരോഗ്യ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്ന അദ്ദേഹവും കൂടി നമുക്ക് തന്നതാണ്. മോഹൻദാസ് സാറിൻ്റെ തറവാട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നതാണ്. ആ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്ത് വരെ കയറാൻ ടോണി എന്ന് പറയുന്ന ഇലക്ട്രീഷ്യന് പെർമിഷൻ ഉണ്ട്. നമ്മളുടെ കർമ്മപദ്ധതിയുടെ ഭാഗമാണ് ടോണി. അവിടെ കംപ്ലീറ്റ് പെയിൻറ് ചെയ്യുന്നത് സേവിയറാണ്. അവിടുത്തെ ഡ്രൈവർമാരിൽ ജേക്കബ് ഉണ്ട്, ജോസഫ് ഉണ്ട്, അബ്ദുൾ റഹ്മാൻ ഉണ്ട്. നമ്മുടെ സ്കൂളിൽ ആരെ അപ്പോയിൻ്റ് ചെയ്യണം, ഡിസപ്പോയിൻ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ട്, എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ട് അധ്യാപികരായി, അധ്യാപികമാരായിട്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മൊത്തം ചാർജ് ഷിഞ്ചു എന്ന് പറയുന്ന ആളാണ്. ഷിൻഡോ ആണ് മൊത്തം മെയിൻ്റനൻസ് അദ്ദേഹമാണ്, നാലഞ്ച് കൊല്ലമായിട്ട്. നമ്മളുടെ അവിടെ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ ഒരാളെയും നമുക്ക് എതിർപ്പില്ല. നമ്മളങ്ങനെ കാണിക്കാറുമില്ല, പറയാറുമില്ല, ചിന്തിക്കാറുമില്ല. ഈ ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥരോട്, ജോലിക്കാരോടോ ആരോടും അമ്പലത്തിൽ പോയി തൊഴണമെന്ന് പറയാറില്ല, പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല. അവരെല്ലാവരും ശിവരാത്രിക്ക് പ്രവർത്തിക്കാറുണ്ട്. പിതൃകർമ്മം ഞാൻ നടത്തുമ്പോൾ 10,000 പേര് വരുമ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ സഹകരിക്കാറുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, എന്ത് പറയുന്നു, എന്ത് പറയുന്നില്ല എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഗോപാലകൃഷ്ണൻ അവഹേളിക്കാറില്ല, എതിർക്കാറുമില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാണ്, ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ് അവർ. പക്ഷേ അവർ ഈ മതപരിവർത്തനവും ലൗ ജിഹാദും ഈ ഇസ്ലാം എന്ന പേരിൽ, ക്രിസ്ത്യൻ എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ സംസ്കാരത്തെ എതിർക്കുന്ന പ്രവൃത്തി, അത് അവർ മാത്രമല്ലല്ലോ. നമ്മളെ ഇളയിടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, രവിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, അവരൊക്കെ ഹിന്ദുക്കളല്ലേ. ധാരാളം ഹിന്ദുക്കൾ ഈ സംസ്കാരത്തെയും പൈതൃകത്തെയും എതിർക്കുന്നവരുണ്ട്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത വിധത്തിൽ എതിർക്കുന്നവരുണ്ട്. സുനിൽ പി ഇളയിടമൊക്കെ, അവരൊക്കെ നമ്മൾ അടിച്ച് കലക്കി പറയുന്നില്ലേ. അപ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമിനെ മാത്രമൊന്നുമല്ല, ഹിന്ദുക്കളെയും പറയുന്നുണ്ട്. ഈ നാടിനെ നശിപ്പിക്കാൻ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, അവരൊക്കെ പറയുന്നുണ്ട്. എൻ്റെ വല്യച്ഛൻ്റെ മകനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അസാധാരണമായ വിധത്തിൽ നിസ്സഹകരിച്ചിട്ടുണ്ട് അദ്ദേഹവുമായിട്ട്. അദ്ദേഹത്തിൻ്റെയും പേര് എൻ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. വല്യച്ഛൻ്റെ പേര് നരസിംഹൻ എന്നാണ്, അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ ഞാൻ എൻ ഗോപാലകൃഷ്ണനായത് നാരായണൻ്റെ മകൻ, അദ്ദേഹം ഗോപാലകൃഷ്ണൻ നരസിംഹൻ്റെ മകനായതുകൊണ്ട്. ചെറായി സ്കൂളിലെ മലയാളം അധ്യാപകനായിരുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തന്നെ സഖാവ് വിശ്വനാഥ മേനോൻ്റെ, ടി കെ രാമകൃഷ്ണൻ്റെ ഒക്കെ കൂടെ പഠിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അദ്ദേഹമായിട്ട് യോജിച്ചിട്ടില്ല, ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഇലക്ഷന് നിന്നപ്പോൾ പോലും അദ്ദേഹത്തിന് എതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, വല്യച്ഛൻ്റെ മകനായിരുന്നിട്ട് പോലും. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഷാബിൻ എന്ന വ്യക്തി ഒരു ചോദ്യം ചോദിച്ചു, മറ്റു മതക്കാരെ അംഗീകരിക്കുമല്ലേ എന്ന്. ഒരു മതക്കാരോടും ഗോപാലകൃഷ്ണനില്ല. ഞാൻ ഇന്നും പറയാറുണ്ട്, പള്ളിക്കുന്നേൽ മത്തായി സാറാണ് സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ മേടിച്ചു തന്നത്. അഭിമാനത്തോടുകൂടി പറയും, അത് അതിലൊന്നും ഒരു തരത്തിലും ഇതില്ല. 8-ാം ക്ലാസ്സിൽ ഔസേഫ് മാഷും ജീവിതത്തിൽ മറക്കില്ല. ഔസേഫ് മാഷിൻ്റെ ഭാര്യ മേഴ്സി ടീച്ചറാണ് എനിക്ക് കെമിസ്ട്രിയിൽ ഇത്രയും താല്പര്യം ഉണ്ടാക്കിയത്. 8-ാം ക്ലാസ്സിൽ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഇന്നും അവരൊരു ഏത്തപ്പഴം എനിക്ക് തന്നത് ഞാൻ മറക്കില്ല. ഔസേഫ് സാറിൻ്റെ വീട്ടിൽ എന്നോട് പറയും, ഔസേഫ് സാറിനും മേഴ്സി ടീച്ചർക്കും കുട്ടികളില്ല, ഗോപാലകൃഷ്ണൻ ഇന്ന് പോകണ്ട, നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. എറണാകുളം സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലായിരുന്നു അന്ന് അവരുടെ വീട്. ചെറിയൊരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിലെ ടീച്ചറായിരുന്നു, ടീച്ചേഴ്സായിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു തരത്തിലും കൊച്ചിൻ കോളേജിൽ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുമ്പോൾ
അവിടുത്തെ ടോണി സാറ്, അദ്ദേഹം എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് അനുജനില്ല, എൻ്റെ അനുജനേക്കാൾ കൂടുതൽ ഞാൻ ഗോപാലകൃഷ്ണൻ, എൻ്റെ അനുജനും എൻ്റെ കുടുംബാംഗവുമാണ്. ഗോപാലകൃഷ്ണനെ ജീവിതത്തിൽ മറക്കില്ല. 11 മാസമേ ഈ കോളേജിൽ അധ്യാപകനായിട്ട് ഗോപാലകൃഷ്ണൻ ഇരുന്നുള്ളൂ എങ്കിലും ഈ കോളേജിനെ മാറ്റിമറിക്കാനും ABVP യും SFI യും തമ്മിലുള്ള യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിനെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് കൂളായിട്ട് അവരെ കൈകാര്യം ചെയ്യാനും ഗോപാലകൃഷ്ണൻ കാണിച്ച ആ ഒരു ചാതുര്യം ഈ കോളേജിലെ സർവർക്കും ശരിക്ക് അനുകരണീയമാണ്. ആ ടോണി സാറിനെ സ്നേഹിച്ച ഒരു ജ്യേഷ്ഠൻ്റെ സഹോദരൻ എനിക്ക് തന്നതാണ് ടോണി സാറ്, കെമിസ്ട്രിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ്. ആരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആന്റണി എന്ന് പറയുന്ന ഒരു സാറ്. അദ്ദേഹത്തിന് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്, ഫിസിക്സിൽ പ്രവർത്തിക്കുന്ന ആൾ. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ബഹുമാനമായിരുന്നു. ഒരാളോടും ഞാൻ അഷ്റഫ് സാറ്, മഹാരാജാസ് കോളേജിൽ എന്നെ പഠിപ്പിച്ച അഷ്റഫ് സാറ്, അഷ്റഫ് സാറാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയധികം മാർഗനിർദ്ദേശം നൽകിയത്. ഇതൊന്നും ജീവിതത്തിൽ ഈ ജന്മത്തിൽ മറക്കില്ല. പക്ഷേ ഈ ഇവർ ബന്ധുക്കളാണെങ്കിലും ക്രിസ്ത്യാനിയാലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ചെയ്ത പ്രവൃത്തി അത് ഈ നാടിന് സംസ്കാരത്തിന് എതിരാണെങ്കിൽ പച്ചയ്ക്ക് വിളിച്ചു പറയണം. അത് ആരും കേരളത്തിൽ ഭാരതത്തിൽ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അവരുടെ ഒന്നും ശബ്ദം പുറത്ത് കേൾക്കാറില്ല, അവരൊന്നും ഇങ്ങനെ യൂട്യൂബിലൂടെ പറയാറില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അവസാന ശ്വാസം വരെ. എനിക്കറിയാം ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ആ വിളക്ക് കെടുന്നതിന് മുമ്പ് ഷാബിനെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാണ്, അങ്ങ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും എനിക്കറിയാം. പക്ഷെ അല്ലാതെ ഒരു ക്രിസ്ത്യാനിയോടും ഒരു മുസ്ലിമിനോടും ജീവിതത്തിൽ ഒരിക്കലും ഒരു എതിർപ്പില്ല. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല, മുസ്ലിമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല, ഹിന്ദു ആണെന്ന് പറഞ്ഞ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. പ്രവർത്തന മണ്ഡലത്തിൽ ധാരാളം പേര് കൂടെ ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. അതിൽ എന്നെ ഇഷ്ടമുള്ളവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്, എന്നെ പച്ച തെറി പറയുന്നവരുമുണ്ട്. അതൊന്നും എന്നെ തളർത്തേയില്ല എന്ന് ഷാബിനോട് അറിയിക്കുന്നു. ഷാബിനോട് മാത്രമല്ല എല്ലാവരോടും അറിയിക്കുന്നു. പിന്നെ സാർ, ഐസക് ന്യൂട്ടൺ ആകർഷണ ശക്തി കണ്ടുപിടിച്ചപ്പോൾ നീ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിച്ചു. ഐസക് ന്യൂട്ടൺ ക്രിസ്ത്യാനിയായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടാക്കിയ കമ്പ്യൂട്ടറാണ് നീ ഉപയോഗിക്കുന്നത്, അവർ ക്രിസ്ത്യാനികളായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛനും അമ്മയൊന്നുമല്ലല്ലോ അവർ. ഈ ഇന്ത്യയിൽ അവർ കച്ചവടം നടത്തിയിട്ട് അവർ കാശുണ്ടാക്കുന്നു എങ്കിൽ ഇന്ത്യയിലേക്ക് എന്ത് ആര് കൊണ്ടുവന്നാലും അത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നുള്ളതല്ല. അമേരിക്കക്കാർ നിങ്ങളുടെ അമ്മായമാരൊന്നും അല്ലല്ലോ. അമേരിക്കക്കാരുടെ ഡിഗ്രിയാണ് ഗോപാലകൃഷ്ണൻ ഉള്ളത്, അമേരിക്കക്കാരുടെ അവിടെ പോയിട്ടാണ് പഠിച്ചത്. അത് അമേരിക്കക്കാർ, അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും ഹിന്ദുക്കളാണെങ്കിൽ പോലും അതാരും നിങ്ങളുടെ അമ്മാവന്മാരോ അല്ലെങ്കിൽ വളർത്തച്ഛന്മാരോ ഒന്നും അല്ലല്ലോ. അങ്ങനെ നിങ്ങൾ അവരുടെ പേരിൽ നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പാകത്തിന് വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയേണ്ടത് ശക്തമായിട്ട് പറയും. മദർ തെരേസയുടെ കള്ളത്തരം ശരിക്ക് പറയും. കർദിനാളിനെയൊക്കെ ബഹുമാനിക്കുന്നവർ അറിയണം അയാൾ കാണിച്ചു കൂട്ടിയ ഓരോ മുക്കലും എന്താണെന്ന്. അതുപോലെ ബിഷപ്പിൻ്റെ പേരിലും പള്ളിയുടെ പേരിലും ബൈബിളിൻ്റെ പേരിലും യേശു ക്രിസ്തുവിൻ്റെ പേരിലും ഒക്കെ കാണിച്ചു കൂട്ടുന്നതും മറ്റ് മതങ്ങൾ കാണിച്ചു കൂട്ടുന്നതും എല്ലാം വിളിച്ചു പറയാൻ കാരണം അത് പത്രമാധ്യമങ്ങളിൽ വന്നതാണ്, ഞാനുണ്ടാക്കിയതല്ല. പത്രമാധ്യമങ്ങളിൽ നിരന്തരം വന്നതിൻ്റെ 10,000-ൽ ഒരു അംശമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരത് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവരൊക്കെ ജലന്ധറിലാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഹിന്ദുവിനെ കൺവെർട്ട് ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ കച്ചവടം, ബൈബിളിനെ കച്ചവടം നടത്തുകയാണ്. ഹിന്ദുവിനെ കൺവെർട്ട് ചെയ്യാൻ ചെയ്യുന്നത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ ഹിന്ദുവിനെ ആ രീതിയിൽ കൺവെർട്ട് ചെയ്യാറില്ല, അതുകൊണ്ട് ആ വിഷയം ഞാൻ പറയാറുമില്ല. അതേ രീതിയിൽ ഈ ചതിയും വഞ്ചനയും പറ്റിക്കലും ഷാബിനെ വിളിച്ചു പറയണ്ടേ. ഇപ്പൊ ഹിന്ദുക്കൾ ബോധവാന്മാരാണ്, ക്രിസ്ത്യാനികൾക്ക് ഒരു ഉത്തരവും കിട്ടാതെ വരും. ഒരു ഉത്തരം, ഞാൻ പറയുന്ന കമന്റിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് മണ്ടൻ, പിന്നെ തെറി പറയുക, പിന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് അവരുത്തരം തരുന്നൊന്നും ഇല്ല. ഇയാൾ പൊട്ടനാണ്, ഇയാൾക്ക് ആരാ PhD കൊടുത്തത്? ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഈ കർദിനാളും ഈ ജലന്ധറിലെ ബിഷപ്പും അല്ല എനിക്ക് PhD തന്നതും, എന്നെ ബോധമുണ്ടാക്കിയതും പഠിപ്പിച്ചതും എല്ലാം എൻ്റെ വീട്ടുകാരും ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഉത്തരം കിട്ടാതെ വരുമ്പോഴത്തേക്കും കൊഞ്ഞനം കാണിക്കലും തെറി പറയലും കുറെ ക്രിസ്ത്യാനിയുടെ ജോലിയാണെങ്കിൽ അവന് ഉത്തരം കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഒന്നിലേക്ക് ഡിലീറ്റ് ചെയ്യും, കാരണം എൻ്റെ യൂട്യൂബിൽ ഇതുമാതിരിയുള്ള തറവരികൾ ഇടുന്നവൻ്റെ തറവരികൾ വരണ്ട. അവനവൻ്റെ സെപ്പറേറ്റ് യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞോട്ടെ, അതിൽ കയറിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യില്ലല്ലോ, എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. പക്ഷേ എൻ്റെ യൂട്യൂബിൽ തനി തറയും ഉത്തരം കിട്ടാത്ത കുറെ കമൻറ്റുകളും, ഏത് ബിഷപ്പാണ് വന്നത്, ഏത് ബിഷപ്പാണെങ്കിൽ എന്താ, ബിഷപ്പ് വന്നത് 1949 അപ്പോൾ ഇവിടേക്ക് ബിഷപ്പല്ല പോപ്പ്,
ഇവിടെ 1949 പോപ്പേ വന്നിട്ടില്ല. എന്താ താൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങേരുടെ കൂടെ ആ സമയത്ത്, അങ്ങേര് എവിടെയാണെന്നുള്ളതിന്? അപ്പൊ തീർച്ചയായിട്ടും കമന്റുകൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് മുഴുവൻ ഉത്തരം കൊടുക്കും. അത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആരാണെങ്കിലും അവര് മൂന്ന് പേര് ചെയ്യുന്ന തിന്മകൾക്കും ശക്തമായിട്ട് തന്നെ കമന്റ് കൊടുക്കാറുണ്ട് എന്നുള്ളത് പറയുന്നു ഷാബിനോട്. അപ്പൊ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നല്ലത് ചെയ്താൽ പറയാതിരിക്കില്ലെന്നൊന്നുമല്ല, നല്ലോണം പറയാറുണ്ട്. പ്രണാമം.